മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം വീണ്ടും ഒരു വചനം കേൾക്കാം. ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം 12-ഉം 13-ഉം വാക്യങ്ങൾ. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപിനുള്ളത് മറന്നും മുൻപിനുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവമക്കൾക്ക് തൻ്റെ ശുശ്രൂഷയുടെ ഏകദേശം ഒരു 10-30 വർഷം കഴിയുമ്പോൾ എഴുതുന്ന ഒരു പ്രബോധന വാക്യമാണിത്. താൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ അറിയാനിടയായി. അന്നു മുതൽ വളരെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഒരു ദൈവദാസൻ ഇവിടെ പറയുകയാണ്, ഞാൻ എന്തെങ്കിലും പിടിച്ചിരിക്കുന്നു എന്നോ തികഞ്ഞവനായിരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അത് പിന്തുടരുകയാണ്. ഞാൻ മുൻപോട്ടേക്ക് ആയുവാൻ ആഗ്രഹിക്കുകയാണ്. ലഭിച്ചു കഴിഞ്ഞതായിട്ടൊന്നും എനിക്ക് ക്ലെയിം ചെയ്യുവാനില്ല. ഇവിടെ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറയണം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ എളിമ, താൻ എന്തെങ്കിലും ആയിത്തീർന്നു എന്നുള്ള ആ ഒരു ഒരു ലാഞ്ചന പോലുമില്ലാതെ തന്നെ തന്നെ എത്ര വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു വാചകങ്ങളാണത്. അതുപോലെ തന്നെ പൗലോസ് പറയുകയാണ്, എനിക്കൊന്നറിയാം, എന്നെ ഒരാൾ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ മുന്നോട്ടേക്ക് ഓടണം, നിനക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു പരമവിളിയുടെ ഒരു ബിരുദ നിൻ്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്, അതിനായിട്ട് നീ ഓടണം. പൗലോസ് എങ്ങനെയാണ് ഓടിയത്? പിൻപിലുള്ളത് മുഴുവൻ മറന്നു. പല ഭാഗത്ത് അത് പറയുന്നുണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എണ്ണാമായിരുന്നു. ജഡപ്രകാരം എൻ്റെ കുലമഹിമയോ എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ കഴിവുകളോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചു. അതിനെയെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. ഇന്നിനിയിപ്പോൾ എനിക്കുള്ള ആകെ ഒരു ലക്ഷ്യം, എന്നെ വിളിച്ച ആ വിളിയുടെ ആ ലാക്കിലേക്ക് ഞാനൊന്ന് ഓടണം. അതിന് തടസ്സം വരുന്ന, എന്നെ പിന്നോട്ട് വലിക്കുന്ന, എൻ്റെ ഓട്ടത്തിന് തടസ്സം വരുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ വിട്ടുകളയുകയാണ്. നമുക്കറിയാം, ഇബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളഞ്ഞ് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തുള്ളൂ. പൗലോസ് തൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചുകൊണ്ടല്ലേ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് പറയുകയാണ്, പിൻപിലുള്ളതെല്ലാം ഞാൻ മറക്കുകയാണ്, എൻ്റെ ഓട്ടത്തെ എന്തൊക്കെ തടസ്സപ്പെടുത്തുക, എൻ്റെ ചില ജഡത്തിൻ്റെ ചിന്തകൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ സ്ഥാനമാനങ്ങൾ എല്ലാം ഞാൻ മറന്നിട്ട് എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ ലക്ഷ്യത്തിലേക്ക് എത്തണം. ക്രിസ്തുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ആയിത്തീരണം. കർത്താവ് എന്നെ ഒരു പരമമായ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നു. ആ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തണം. അത് തികയ്ക്കുവാനായിട്ട് ഓടുന്ന പൗലോസ്. നമ്മുടെ ജീവിതത്തിലും ഇതൊരു വെല്ലുവിളിയായിത്തീരട്ടെ. നമ്മളെ പിറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡായിരിക്കാം, നമ്മുടെ ചിന്തകൾ നമ്മളെ പിൻപോട്ട് വലിക്കുന്ന, നമുക്കുള്ള പകയോ പിണക്കമോ അസൂയയോ ഇനി ദൈവജനത്തിൻ്റെ മധ്യത്തിൽ തന്നെയുള്ള ഏതെങ്കിലുമായ കാര്യങ്ങളായിരിക്കാം. എന്നാൽ അതെല്ലാം വിട്ടിട്ട് ഇന്നലെ വരെയുള്ള കാര്യങ്ങളെ മുഴുവൻ മറന്നു കളഞ്ഞിട്ട് ഇന്നലെയുള്ള ജീവിതത്തിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിന് അനുകൂലമായിട്ട് ഓടുവാൻ മുഖാന്തരമായുള്ള അനുഭവങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ബാക്കി ഇതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാറ്റിനെയും മാറ്റിയിട്ട് നമ്മുടെ ഒരു ലാക്കിലേക്ക് നമുക്ക് ഓടാം. ആ ഒരു കാര്യം
എൻ്റെ വിളി എന്താണ്? എന്നെ ആരാണ് വിളിച്ചത്? എന്നെ ഏതുദ്ദേശത്തിന് വേണ്ടിയാണ് വിളിച്ചത്? കർത്താവ് ആ പരമവിളി കൊണ്ട് വിളിച്ചതിന് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. കർത്താവിൻ്റെ ആ മഹത്വം പ്രാപിക്കുക, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവടിയായി നിവർത്തിക്കുക, അതെന്താണോ അത് മനസ്സിലാക്കി അതിൻ്റെ ആ ലാക്കിലേക്ക് ഓടുവാൻ ഇന്ന് പകലില് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഇടയാക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഓട്ടത്തിൻ്റെ ലക്ഷ്യം തികയ്ക്കുവാൻ നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.